ആദരപൂർവം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ വി കെ അബ്ദുൾ അസീസ്, ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാന്യനായ കെ പി രാമനുണ്ണി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റും സമസ്ത മുശാവറ അംഗവുമായ താഴപ്പുറം മൊയ്തീൻകുട്ടി മുസ്ലിയാർ, സംഘടനാ കുടുംബത്തിലെ നേതാക്കന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SSFന്റെ 24-ാമത് സാഹിത്യോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുവാനിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയ ശേഷം കൊല്ലത്ത് അതിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്നു. താഴെ യൂണിറ്റ് തടങ്ങളിൽ നിന്ന് തുടങ്ങിയ മത്സരം സെക്ടറും ഡിവിഷനും കഴിഞ്ഞാണ് ഇപ്പോൾ ഈ ജില്ലാ മത്സരങ്ങളിൽ എത്തി നിൽക്കുന്നത്. വളരെ അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, ഈ നാടിന് തല ഉയർത്തി നിൽക്കുന്ന ഒരു സമൂഹത്തെ കാഴ്ചവെക്കുവാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ സാഹിത്യോത്സവം പോലെയുള്ള പരിപാടികൾ കൊണ്ട് നമുക്ക് ഈ സമൂഹത്തിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന. ഇന്നത്തെ യുവതലമുറ മുഴുവൻ നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ പോലും ശ്രദ്ധിക്കാതെ തല കീഴ്പോട്ടിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ജീവിച്ചു തീർക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ സ്പന്ദനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു സമൂഹമാക്കി വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ധാർമ്മിക വൈജ്ഞാനിക വിപ്ലവം എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സാഹിത്യോത്സവം പോലെയുള്ള പരിപാടികൾ. ആദരണീയനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർകൾ നേതൃത്വം വഹിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഈ സാഹിത്യോത്സവങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പരിപാടികളും വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ബാധ്യത കൂടിയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, നമ്മുടെ ഉദ്ഘാടകന് 5:40 ട്രെയിനിന് തിരിച്ചു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ ഡോക്ടർ വി കെ അബ്ദുൾ അസീസ് അവർകളാണ്. നഗരത്തിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയുടെ MDയും അറിയപ്പെടുന്ന ഒരു സർജനും കൂടിയായ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചെയർമാൻ എന്നുള്ള പദവി ഏറ്റെടുക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത്യന്തം സഹകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നഗരത്തിൽ മറ്റൊരു പരിപാടി നടക്കുന്നതിനാൽ നഗരത്തിലെ എല്ലാ റോഡുകളും ബ്ലോക്കാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽപ്പെട്ട അദ്ദേഹം ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ഇൻഷാല്ലാ അദ്ദേഹം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അധ്യക്ഷന് ഞാൻ എൻ്റെയും ഈ സംഘടനാ കുടുംബത്തിൻ്റെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനനായ KP രാമനുണ്ണി അവർകളാണ്.
എന്തുകൊണ്ടും യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും അർഹനായിട്ടുള്ള ഒരാളെയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. 2017 SSF സംസ്ഥാന സാഹിത്യോത്സവത്തിൻ്റെ അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. പൊന്നാനി സ്വദേശിയായ അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തൂലിക മുഴുവൻ സമയവും ചലിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ചില ഭീഷണികളും നിലനിൽക്കുന്നുണ്ട്. ആ എല്ലാ ഭീഷണികളെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഹിന്ദു മുസ്ലിം ഐക്യത്തിലൂടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് കാത്തുസൂക്ഷിക്കണമെന്നുള്ള ഒരാശയത്തിൻ്റെ ഒരു വക്താവ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി നമുക്കെല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ നമ്മുടെ നേതാക്കന്മാർ ഒട്ടനവധി പേരുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ആശംസിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ സമയം നമ്മളുമായി സംസാരിക്കുന്നതിനും സംവദിക്കുന്നതിനും സമയം കിട്ടാതെ പോകും എന്നുള്ളത് കൊണ്ട് ഈ സദസ്സിലുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പ്രവർത്തകരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 24th